കിടിലം മഴ. നമുക്ക് ഒരു ആർ സി തീർണേറ്റ് പറ്റാൻ ഞാൻ പറഞ്ഞില്ല, ഒരു ജീപ്പ് എഡിഷൻ ഇവിടെ ആലുവ ഷോറൂമിലുണ്ട്. ശരിക്കും ഓൺ റോഡ് പ്രൈസ് വരുന്നത് 422 ആണ്. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പ്രൈസ് കൂടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഡ്യൂക്ക് 250 കൂടാൻ ചാൻസ് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ഡ്യൂക്ക് 200 കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. ആർ സിയും കുറച്ച് കഴിയുമ്പോൾ ഡിസ്കൗണ്ടിന് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ 160cc വണ്ടി വരുന്നുണ്ട്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ KTM ആലുവയിലാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു നമ്മുടെ പുതിയ KTM ഡ്യൂക്ക് 250 ബ്ലാക്ക് കളർന്ന് റിവ്യൂ എന്ന് ചോദിച്ചപ്പോൾ ഇതേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു രക്ഷയില്ല, അന്യായ ലുക്കാണ്, ഫുൾ ബ്ലാക്കിൽ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് KTM ഇങ്ങനെ ഒരു കളർ KTM ഡ്യൂക്ക് ലൈനപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ലുക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, കാരണം പറഞ്ഞല്ലോ വണ്ടി വൺ ഡിമാൻഡാണ്, വന്ന അപ്പം തന്നെ ബിൽഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ 390 തൊട്ടടുത്തുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്ത് ലുക്കാണ് നോക്കി 250 കാണാനായിട്ട്. അന്യായ ലുക്കാണ്. അപ്പോൾ കുറേ ലുക്ക് മാത്രമല്ല, കുറച്ചധികം മാറ്റങ്ങളുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും നോട്ടീസ് കാണും, പുതിയ ആ ഒരു ഹെഡ്ലൈറ്റ് DR നമ്മുടെ 390 സെയിം സാധനം ഇപ്പോൾ 250 വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ബിഗ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാനുള്ളത് ആ ഒരു കൺസോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു 390 കണ്ടുവന്ന സെയിം TFT കൺസോൾ നമുക്ക് 250 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അത് കൂടാണ്ട് തന്നെ ചെറിയൊരു ഫിനാൻസ് സ്കീമും അവസാനം ഞാൻ വീഡിയോൻ്റെ ഒപ്പം തന്നെ കൊടുത്തേക്കാം. ഓൾറൈറ്റ്, അപ്പോൾ മുന്നേ തന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞു നമുക്ക് ആ 390 കണ്ടുവരുന്ന അതേ ആ LED DR ആ ഒരു ഹെഡ്ലൈറ്റ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അന്യായ ലുക്കാണ്, ചിലർക്ക് അതിനോ പ്രീവിയസ് ജനറേഷനാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. പക്ഷേ ഇത് നേരിട്ടൊന്ന് കണ്ടു നോക്കുക, അന്യായ ലുക്കാണ്. ആ ലുക്കൊക്കെ നോക്കി നേരം കാണുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പ്രോപ്പർ ഒരു 300 അല്ലെങ്കിൽ 400cc ലുക്കാണ് കേട്ടോ. താങ്ക്സ് ടു ദിസ് ഈ ഒരു ടാങ്ക് എക്സ്റ്റൻഷൻ പറയാതിരിക്കാൻ വേണ്ടി ശരിക്കും ഒരു ബൾക്കിയർ ഫീലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷനിലൊന്നും മാറ്റില്ല, സെയിം ആ ഒരു KTM ഇൻഹൗസ് WP Apex സസ്പെൻഷൻ തന്നെ വരുന്നത്. പക്ഷേ നമുക്ക് 390 വരുമ്പോഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നു കണ്ടോ. 5-step അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്നുണ്ട്. കംപ്രഷനും റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് അങ്ങനെ അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമൽ ആ ഒരു Apex സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ടയേഴ്സിനാണെങ്കിൽ ചെറിയ മാറ്റമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് MRF സ്റ്റീൽ ബ്രേസ് എന്നിട്ടുള്ള ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും ടയർ പ്രൊഫൈലൊന്നും മാറ്റില്ല. ഫ്രണ്ടിൽ 110, ബാക്കിൽ 150 വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു 390 കണ്ടുവന്ന പോലത്തെ ആ ഒരു ഹോൾ ആയിട്ടുള്ള 320mm ഡിസ്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ആ റേഡിയൽ മൗണ്ടർ കാലിപ്പർ കാണാനായിട്ട് പറ്റും. ഓൾറൈറ്റ്, നേരത്തെ പ്രീവിയസ്ലി Gen 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിസ്ക് ഇപ്പുറ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, നമുക്ക് ആക്ച്വലി വണ്ടിക്ക് 2 റൈഡിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഓണാക്കിയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ സെറ്റിങ്സിൽ പോവാണെങ്കിൽ കാണാനായിട്ട് പറ്റും ലാപ് ടൈമറ്, മോട്ടോർ സൈക്കിള്, പിന്നെ ബൈക്ക് ഇൻഫോ, ട്രിപ്പ് ഇൻഫോ. പിന്നെ നമുക്ക് വണ്ടിയിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പ്രീവിയസ്ലി എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമുക്കിവിടെ സെറ്റിങ്സിൽ പോകണമെങ്കിൽ ഈ ഒരു ക്യുക്ക് സെലക്ടർ, അതായത് ഈ ഒരു ബട്ടണൊക്കെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ അങ്ങനത്തെ ഓപ്ഷൻ കാര്യമുണ്ട്. ഷിഫ്റ്റ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു 7000-6000 RPMലൊക്കെ ഷിഫ്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മോഡ് ഡിസേബിൾഡ് ആണ്. ഐ തിങ്ക് വണ്ടിയുടെ റൈഡ് മോഡ് എടുക്കുവാണെങ്കിൽ സി നമുക്കിവിടെ ട്രാക്ക് മോഡും വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ സ്ട്രീറ്റ് മോഡും വരുന്നുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പവറിലോ പെർഫോമൻസോ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു കൺസോളിൻ്റെ ലേ ഔട്ട് മാറും. ഇതിപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ലേ ഔട്ടാണ് കണ്ടോ. RPM മീറ്റർ ഇങ്ങനെ പോയി കാണാനായിട്ട് പറ്റും. ഇവിടെ ടൈമുണ്ട്, ഇവിടെ കൂളൻ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്പീഡോ ഉണ്ട്. നമ്മൾ തിരിച്ചിട്ട് ട്രാക്ക് മോഡ് ആക്കുവാണെങ്കിൽ, ട്രാക്ക് മോഡ് സെറ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടോ ആ ലേ ഔട്ട് കംപ്ലീറ്റ് മാറി. കുറച്ചും കൂടി മിനിമലിസ്റ്റിക് ആയിട്ടുണ്ട്. ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അതായത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, RPM ഉണ്ട്, സ്പീഡ് കുറച്ചും കൂടി വലുതായി. പിന്നെ എല്ലാം നമുക്ക് ലാപ് ടൈമർ ഇവിടെ വരുന്നുണ്ട്. പിന്നത്തെ ഒരു വ്യത്യാസം നമുക്ക് ABS മോഡ് പ്രീവിയസിലെ പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റോഡും ആക്കാം, സൂപ്പർ മോട്ടോ ആക്കാം. സൂപ്പർ മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ്ലി റിയർ ABS കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, പിന്നെ എന്നാ പറയുക, ബൈക്ക് ഇൻഫോ എടുക്കുവാണെങ്കിൽ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂൽ റേഞ്ച്, ബാറ്ററി, വണ്ടിയുടെ ഓടോ. ഇത് പുതുപുത്ത വണ്ടിയാണ്, അതാണ് 9 km കാണിക്കുന്നത്. പിന്നെ സർവീസ് ഡ്യൂ എന്നാണ്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ്. ഓൾറൈറ്റ്,
അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ഒരു മ്യൂസിക് കൺട്രോളും ടേൺ ബൈ ടേൺ ആവിയേഷൻ അതൊക്കെ നമുക്ക് ആക്ച്വലി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അൺലോക്ക് ആവുള്ളൂ കേട്ടോ. ഇതെടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഹൈ ബീം ലോ ബീം വരുന്നുണ്ട്, കോഷൻ ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ട് എൻറ്റർ ബട്ടൺ അപ്പ് ആൻഡ് ഡൗൺ ബാക്ക് വരുന്നുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റർ, പിന്നെ ഹോൺ വരുന്നുണ്ട്, പിന്നെ ആ ഒരു എൻജിൻ ഗിയർ സ്വിച്ച് ഇവിടെ കാണാനായിട്ട് പറ്റും, പിന്നെ സ്റ്റാർട്ടറും വരുന്നുണ്ട്. ഓളായിട്ട് അതാണ് സ്വിച്ച് ഗിയർ. പിന്നെ എന്നാ പറയുക, ടാങ്കൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഐ തിങ്ക് 15 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 35 അടുത്ത് കിട്ടും കേട്ടോ. അതിൽ ജസ്റ്റ് എക്സോസിനോടൊന്ന് കേൾപ്പിച്ചു കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല, എക്സാക്ട് സെയിം ആണ്. നമ്മളിപ്പോൾ ഒരു ക്ലോസ്ഡ് റൂമിലായതുകൊണ്ട് ആ ഒരു എക്സാക്ട് സെയിം സൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, എന്നാലും എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡ്യൂക്ക് 250 എക്സോസ് റോഡ് എന്ന് പറയുന്നത്. ഡ്രൈവ് യൂണിറ്റ് അല്ല, ഷോറൂം വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കൈയൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല, ജസ്റ്റ് ഒന്ന് പയ്യെ കൊടുത്ത് കാണിച്ചു തരാം. ഓ വൈരി യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ KTM ഡ്യൂക്ക് 250 ഒരു രക്ഷയില്ല കേട്ടോ, കാണാനായിട്ട് അടിപൊളിയാണ്. നമുക്കിനി പ്രൈസ് വരുന്നത് ഏകദേശം 317,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് പഴയതിൽ നിന്ന് പ്രൈസ് ഒന്നും കൂടിയിട്ടില്ല ഇതുവരെ, പക്ഷേ അറിയാൻ കഴിഞ്ഞത് പ്രൈസ് കൂടുമെന്നാണ്. അപ്പോൾ മാക്സിമം നേരത്തെ ബുക്ക് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു 3.17 എന്നുള്ള പ്രൈസിൽ കിട്ടും. പിന്നെ പഴയ ആ ഒരു ഡ്യൂക്ക് 250 കൺസോൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു ആ ഒരു പ്രീവിയസ് ജെൻ, അതിൻ്റെ കൺസോൾ നിങ്ങൾ നോക്കുക കണ്ടോ, ആ ഒരു LCD കൺസോളായിരുന്നു. ഇതിൽ നിന്നാണ് നേരെ അതിനകത്തേക്ക് മാറിയത്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതിന് വരുന്നത് ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള സൈഡായിരുന്നു, സൈഡ് ഫെയറിങ് ആയിട്ട് ലൈറ്റിൻ്റെ സറൗണ്ടിങ്സ് ആയിരുന്നു. പുതിയതിനകത്തേക്കും നമുക്ക് ആ ഒരു എന്താ പറയുക TRL വരുന്നുണ്ട്. പിന്നെ ഇതിന് റൈഡ് മോഡോ കാര്യങ്ങളൊന്നുമില്ല, ബട്ട് ABS മോഡുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് ക്യൂക്ക് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് അവൈലബിൾ ആണ് കേട്ടോ. ക്യൂക്ക് ഷിഫ്റ്റർ അപ്പ് ആൻഡ് ഡൗൺ ക്യൂക്ക് ഷിഫ്റ്റർ അതൊക്കെ ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. അതിനൊന്നും മാറ്റില്ല. മെയിൻ വ്യത്യാസം കൺസോള്, ഹെഡ്ലൈറ്റ്, പിന്നെ ഒരു പുതിയ കളർ സ്കീം, പിന്നെ റൈഡിംഗ് മോഡ്, ഇതാണ് മേജർ വ്യത്യാസം. എഞ്ചിനൊന്നും വ്യത്യാസമില്ല, എഞ്ചിൻ ആ സെയിം ആ ഒരു 249cc ആ ഒരു LC4C ആണ്. അതായത് ലിക്വിഡ് കൂൾഡ് 4-വാൽവ് കോമ്പാക്ട് എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് ഏകദേശം 31 PS പവറും ഏകദേശം 26 or 27 അത്ര എന്തിനും കിട്ടുമ്പോൾ ടോർക്കാണ് ഞാൻ കാട്ടാളെ താഴെയിടാം വരുന്നത്. പിന്നെ എന്നാ പറയുക, ഞാൻ പറഞ്ഞ മൈലേജൊക്കെ ഏകദേശം ഒരു 35 അടുത്തൊക്കെ മൈലേജ് കിട്ടും. നല്ല കംഫർട്ടബിളാണ്, സീറ്റ് ഏറ്റവും വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും കാലുകുത്തിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനും ഞാൻ പറഞ്ഞു റൈഡ് ബൈവർ വരുന്നുണ്ട്, കേബിൾഡ് അല്ല, പക്ഷേ ഇതിൽ റൈഡ് മോഡ് മിസ്സിംഗ് ആണ്. പുതിയതിനകത്തേക്ക് നമുക്ക് റൈഡ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നില്ല, അതും കൂടി കൊടുക്കായിരുന്നു. നമുക്ക് വേണമെങ്കിൽ 390 വരുന്ന സെയിം ആ ഒരു ലിവേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് റെട്രോഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചാണ് RC125 കാര്യം. നമുക്ക് RC125 ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഐ തിങ്ക് 2.3 lakh ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ RC200 നോക്കുവാണെങ്കിൽ നമുക്ക് ഹാലജനാണ് വരുന്നത്, പിന്നെ ഒരു സിംഗിൾ ചാനൽ ABS ഉണ്ടാവുള്ളൂ, ഡ്യുവൽ ചാനൽ ആയിരിക്കില്ല. വേറെ RC200 ഭയങ്കര സിമിലർ ആണ്. ഈവൻ ആ ഒരു LCD കൺസോൾ പോലും വണ്ടിക്ക് വരുന്നുണ്ട്, വണ്ടിക്ക് ബാറ്ററി ഇല്ല. ടീമിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്, ഈ ഒരു വണ്ടി റീപ്ലേസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. RC125 മാറിയിട്ട് ചിലപ്പോൾ 160cc KTM ലൈൻ അപ്പോൾ, അതായത് ഈ ഒരു 125 എന്നുള്ളത് 160cc ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. സെയിം നമ്മൾ RC ഡ്യൂക്കിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ പവറിലും നല്ലൊരു ബമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു 14 BHP നിന്ന് 20 BHP ആവുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാനുള്ളൂ. ഇപ്പോൾ നമുക്ക് നിലവിൽ RC125 ഷോറൂമിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയുടെ പ്രൈസും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നമുക്കിതിപ്പോൾ ഞാൻ പറഞ്ഞു പ്രീവിയസ് ജെൻ ഡ്യൂക്ക് 250 ആണ്. നമുക്ക് പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം പ്രൈസാണ്, 3.17 എന്താ വരുന്നത്. ഇത് നമ്മളെ RC125 നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം 2.37 lakh ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഡ്യൂക്ക് 200 ഇരിക്കുന്നുണ്ട്, പുറത്തിരിക്കുന്ന ഡ്യൂക്ക് 200. ഇതിനാകുമ്പോൾ 249 വരുന്നുണ്ട്. അപ്പോൾ ഇതിനേലും ഏകദേശം 10-13 രൂപ വ്യത്യാസം അതിന് വരുന്നുള്ളൂ. അപ്പോൾ ആ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 200 എടുക്കാം. പിന്നെ നമുക്ക് എക്സാമ്പത്തേക്ക് ഏകദേശം 377 ആ ഒരു റേഞ്ചിനടുത്ത് വരുന്നുണ്ട്. ഇത് ബേസാണ് AD 390 എക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതാകുമ്പോഴത്തേക്കും 2-4.40 വരും. പിന്നെ ആ ഒരു സസ്പെൻഷൻ, അഡ്ജസ്റ്റ് സസ്പെൻഷനും ആ സ്പോക്ക് വീലുള്ള ടോപ്പ് റേഞ്ച് റാലി അതാകുമ്പോഴത്തേക്കും 470 വരും. അപ്പോൾ ബേസ് 370,
മിഡ് 440, ടോപ്പ് 470. ഓൾറൈറ്റ്. പിന്നെ യെസ്, ഡ്യൂക്ക് 250 ഞാൻ പറഞ്ഞ പോലെ 317 ഇല്ല, പ്രൈസ് വ്യത്യാസമില്ല, പക്ഷേ പ്രൈസ് കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ 390 നമുക്ക് വരുമ്പോഴത്തേക്കും 412 വരുന്നുണ്ട്, പുതിയ ജെൻ 390ക്ക് 412. പിന്നെ ഏതാ നമ്മുടെ ഹെസ്കോറിന് എടുത്ത് നോക്കുവാണെങ്കിൽ വിരിപ്പിലിനാകുമ്പോഴത്തേക്കും 280 ഓൺ റോഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡ്യൂക്ക് 250നേലും ഏകദേശം ഒരു 30 രൂപയോളം കുറവാണ് നമ്മുടെ വിരിപ്പിലിൻ 250ക്ക്. പിന്നെ നമ്മുടെ സ്വാട്ട്പിലിൻ 4 ഓൺ ആകുമ്പോഴത്തേക്കും നമുക്ക് 380 വരുന്നുണ്ട്. യെസ്, അതായത് എഡിവി 390X നേലും 10 രൂപ മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഡ്യൂക്ക് 390 അഗെയിൻ ഒരു 30 രൂപ കുറവാണ് നമ്മുടെ ഹുസ്ക്വർണ 4 ഓട്ടോ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ RC 200 ഇല്ല. RC 200 ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 288 ഓൺ റോഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വിത്പിലിൻ 250 ഏകദേശം സെയിം പ്രൈസാണ് നമ്മുടെ RC 200 വരുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഹസ്കൂറിനൊക്കെ ഇച്ചിരി വില കുറവായിരിക്കും കമ്പയർ ടു KTM. പിന്നെ ഏതാ മിസ്സാക്കി വണ്ടി? യെസ്, RC 390 ആകുമ്പോഴത്തേക്കും നമുക്ക് 422 വരുന്നുണ്ട് ഓൺ റോഡ് RC. അതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 20,000 rupees ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 4 lakh നമുക്ക് വേണമെങ്കിൽ RC 390 ഇറക്കാവുന്ന കേട്ടോ. അപ്പോൾ അതിനാണ് ഇപ്പോൾ കറൻ്റ് ഓഫറുള്ളത് RC 390ക്ക്.